അരി അന്വേഷണ സംഘം ഈ വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ടോ? അന്വേഷണ സംഘം വിശാഖപട്ടണത്തിലേക്ക് ഒരു ഒരു സംഘം എന്തായാലും തിരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവരുടെ യാത്ര എന്നടക്കമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അവർ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിത്രങ്ങളിൽ കണ്ട ഈ കുട്ടിയുടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ചിത്രം, അതായത് ഈ കണ്ടെത്തിയ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു കുപ്പി വെള്ളവുമായി നിൽക്കുന്ന കുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ കുട്ടി അവിടുത്തെ തിരിച്ചറിഞ്ഞ ആളുകൾക്കൊപ്പം തന്നെ, അതായത് തന്നെ തിരിച്ചറിഞ്ഞ ആളുകൾക്കൊപ്പം കുട്ടി നിൽക്കുന്ന ചിത്രമാണ് അതുള്ളത്. നമുക്ക് ആ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്രയധികം മണിക്കൂർ യാത്ര ചെയ്തതിന്റെ ഒരു ക്ഷീണം ആ കുട്ടിയുടെ മുഖത്തുണ്ട്. ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണണം, കാരണം കയ്യിൽ 40 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഇത്ര മണിക്കൂറുകൾ അതിജീവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരണം. കാരണം എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ മറ്റോ കാര്യങ്ങളോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ട്രെയിൻ കയറ്റി വിടാൻ സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ അടുത്ത വരും മിനിറ്റുകളിലും മണിക്കൂറുകളിലും ഒക്കെ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടി സഞ്ചരിച്ചിട്ടുള്ള ട്രെയിനിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ. അതുപോലെ മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്, കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരാരെങ്കിലുമായി സംസാരിക്കാനോ ബന്ധപ്പെടാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? നിലവിൽ അത്തരം വിവരങ്ങൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ആരാണ് മലയാളികളാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസ് പറയുന്നുണ്ട്. മലയാളികൾ തന്നെയാണ്, മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണോ എന്നുള്ളതൊക്കെ തന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് അക്കാര്യത്തിൽ. അത് ഉടനെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. നമ്മൾ ഇപ്പോൾ കുട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം നമ്മൾ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ള ചിത്രം, അതായത് അതിൽ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു സ്ഥിരീകരണത്തിന്റെ ആവശ്യമില്ല. ഇതുവരെ വരാത്ത അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടി നിൽക്കുന്നതിന്റെ ചിത്രമാണ് ആ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അതിജീവി ഈ കുട്ടിയുടെ തെരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആശ്വാസകരമായ ആ വാർത്ത നമുക്കും സ്ഥിരീകരിക്കാൻ കഴിയും. കുട്ടി തിരിച്ച് അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനിയിപ്പോൾ ആ കുട്ടിയുമായിട്ട് എങ്ങനെയാണ് തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ട്രെയിനിലാണോ വരുന്നത്, അതെയോ ഇനിയിപ്പോൾ കുട്ടിക്ക് ഈ കുട്ടിയുമായിട്ട് വരേണ്ടതുള്ളത് കൊണ്ട് അതിന്റെ വിമാനത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിന്റെ ഫോർമാലിറ്റികൾ, കുട്ടിക്ക് പാസ്പോർട്ടിൽ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ട്രെയിനിലാണോ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഏത് ട്രെയിനിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസ് കുറച്ചുകൂടി വ്യക്തത ഉടൻ തന്നെ വരുത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. എന്തായാലും അതിൽ ഇപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, കുറച്ച് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരൊക്കെയാണ് എപ്പോഴവർ അവിടെ എത്തിച്ചേരും എന്നുള്ളത് കൂടി നമുക്ക് വിവരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും പരമാവധി വേഗത്തിൽ അവിടെ എത്തിച്ചേരുക, കുട്ടിയെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വിശാഖപട്ടണത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കുട്ടിയെ കണ്ടെത്തിയ ഈ പറയുന്ന ട്രെയിൻ ഏതാണ് എന്നുള്ളത് കൂടി നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ടിൻസൂക്കിയ തമ്പാറാം എക്സ്പ്രസ് ട്രെയിൻ ആണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ടിൻസൂക്കിയ തമ്പാറാം എക്സ്പ്രസ് എന്ന് പറയുന്നത്, ടിൻസൂക്കിയ എന്ന് പറയുന്നത് അസമിലെ ഒരു സ്ഥലമാണ്. അതായത് സ്വന്തം നാട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു കുട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തമ്പാറാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ഈ കുട്ടി ഈ വാഹനത്തിൽ ട്രെയിനിൽ കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അതെ, നേരത്തെ അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ചെന്നൈയിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസമിലേക്കാണ് കുട്ടി പോകുന്നത് എന്നുള്ളൊരു നിഗമനം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വിശാഖപട്ടണത്താണല്ലോ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അസമിലേക്ക് പോകുന്ന വഴി ഇത് ആണോ ഹരി? സംശയമാണ്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് തന്നെ ഈ ഒരു ട്രെയിനിൽ കയറിയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലേ?
അതെ, തീർച്ചയായിട്ടും ചെന്നൈയിൽ. കാരണം ഈ ട്രെയിൻ പുറപ്പെടുന്നത് ചെന്നൈയിലെ തമ്പാറാമിൽ നിന്നാണ്. അവിടെ നിന്ന്, അതായത് ചെന്നൈയിലെ തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് തമ്പാറാം എന്ന് പറയുന്നത്. അതും ടിൻസൂക്കിയ എന്ന് പറയുന്ന അസമിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ, ടിൻസൂക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ഈ കുട്ടി ഇറങ്ങി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഈ ഒരു ട്രെയിനിൽ, അതായത് കന്യാകുമാരി വന്നെത്തിയ ട്രെയിനിൽ തിരിച്ചു കയറിക്കൊണ്ട് അത് ചെന്നൈയിൽ ഐലൻഡ് എക്സ്പ്രസിൽ തിരിച്ചു കയറിക്കൊണ്ട് അത് ചെന്നൈയിൽ വരെ എത്തി ഈ കുട്ടി എന്നുള്ള വിവരം, ചെന്നൈ ഇഗ്മോർ ട്രെയിനിലാണ് എത്തിയത് എന്നുള്ള വിവരം പോലീസ് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ എത്തിക്കൊണ്ട് അവിടെ കുറച്ചധികം നേരം കുട്ടി കാത്തിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നിട്ടാണ് അവിടെ ഈ ട്രെയിനിൽ കയറിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിനിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കുട്ടിക്ക് ലഭിച്ചത്? ആ കുട്ടിക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് തെരഞ്ഞു പിടിച്ച് അതാണ് തനിക്ക് കയറാൻ കഴിയുന്ന ട്രെയിൻ? അതൊരു വലിയ ചോദ്യമാണ് ഹരി.